നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ സി റോസക്കുട്ടി ടീച്ചർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനം സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനയും വർഗീയ ശക്തികൾക്കെതിരെയുള്ള മൃദു നിലപാടുകളിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിയെന്നാണ് റോസക്കുട്ടി ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും ബത്തേരി മുൻ എം എൽ എയുമാണ് കെ സി റോസക്കുട്ടി. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ലതിക സുഭാഷിന് റോസക്കുട്ടി ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. വളരെയധികം ആലോചിച്ചാണ് കോൺഗ്രസ് വിടാനുള്ള തീരുമാനമെടുത്തത് എന്ന് റോസക്കുട്ടി പറയുന്നു. സുൽത്താൻ ബത്തേരി മുൻ എം എൽ എയും വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമാണ് റോസക്കുട്ടി. ഒരു മതനിരപേക്ഷ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും ഈ രാജ്യത്തിന്റെ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിനും സാധിക്കുന്നില്ല എന്നത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് ലതിക സുഭാഷ്. ഒരു സീറ്റിന് അർഹതപ്പെട്ട വ്യക്തിയാണ് ലതിക സുഭാഷ്. കഴിഞ്ഞ 23 ദിവസക്കാലവും ഐശ്വര്യ കേരള യാത്രയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടൊപ്പം പ്രവർത്തിച്ച വനിത, ആ വനിത സീറ്റ് ലഭിക്കാത്തപ്പോൾ നടത്തിയ പ്രതിഷേധത്തോട് കോൺഗ്രസ് നേതാക്കൾ കാണിച്ച പ്രതികരണം മാനസികമായി വളരെ വിഷമിപ്പിച്ചു എന്നാണ് റോസക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ഒരു സ്ത്രീ അവരുടെ മുടി മുറിക്കണമെങ്കിൽ എത്രമാത്രം മാനസിക വിഷമം അവർ അനുഭവിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നേതൃത്വമാണ് കോൺഗ്രസ് എന്ന റോസക്കുട്ടി ടീച്ചർ ആരോപിക്കുന്നു. പാർട്ടിയിലെ ഏക ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം ജില്ലയിൽ സീറ്റ് ലഭിക്കാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കഴിയേണ്ടി വന്നുവെന്നും റോസക്കുട്ടി ടീച്ചർ വ്യക്തമാക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പാർട്ടി വിടുന്നു എന്ന ഏറ്റവും വലിയ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് കൃത്യമായ ആധിപത്യമുള്ള ഒരു ജില്ല, അവിടെയുള്ള മൂന്ന് മണ്ഡലങ്ങളും അത്തരത്തിൽ കൃത്യമായ ആധിപത്യമുള്ള മണ്ഡലങ്ങളുമാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് വെറും 15 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ യു ഡി എഫിന് തീർത്തും പ്രത്യാഘാതമാകുന്ന രീതിയിൽ റോസക്കുട്ടി ടീച്ചർ പോലും, മുൻ എം എൽ എ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ പോലും ഇപ്പോൾ രാജിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇത് വയനാടിനെ സംബന്ധിച്ച വളരെ കഠിനമായിരിക്കും ഇനിയുള്ള ദിനങ്ങൾ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ പ്രചാരണങ്ങളിൽ നേതാക്കൾ മുഴകേണ്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവിടെയുള്ള നേതാക്കൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് റോസക്കുട്ടി ടീച്ചർ രാജിവെക്കുന്നതിലൂടെ നികത്താനാകാത്തൊരു നഷ്ടം തന്നെയായിരിക്കും വയനാട്ടിൽ യു ഡി എഫിന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സ്ത്രീകളോട് പാർട്ടി കാണിക്കുന്ന കനത്ത എതിർപ്പിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ പാർട്ടി വിടുന്നു എന്ന ഒരു സുപ്രധാനമായ തീരുമാനവും ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ലതിക സുഭാഷിനെ അടക്കമുള്ള ആളുകളെ കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ നേരിടുന്ന അവഗണനയെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ താനും പാർട്ടി വിടുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പം മുൻപ് പി സി ചാക്കോയും ഒരു പരാമർശം നടത്തുകയുണ്ടായി. കോൺഗ്രസിൽ നിന്ന് പ്രമുഖരടക്കം രാജിവെക്കുമെന്ന പരാമർശമായിരുന്നു അത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉടൻ തന്നെ കോൺഗ്രസിൽ നിന്ന് പ്രമുഖയായ റോസക്കുട്ടി ടീച്ചർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം എത്തുന്നത്.